ഹലോ ഡിയേഴ്സ്, കഴിഞ്ഞ ദിവസം ഒരു മെയിൽ വായിക്കേണ്ടായി. അത് അവരുടെ ഭർത്താവിന് വൃഷണങ്ങളിൽ ഓറലൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചെയ്തു തരാൻ പറയുന്നുണ്ട് എന്ന്. എന്നാൽ ഇവർ അതിനെപ്പറ്റി കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇതിനെപ്പറ്റിയിട്ട് അത് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഏരിയ അല്ലേ, എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനെപ്പറ്റി ഒരു അഡ്വൈസ് തരുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെപ്പറ്റിയാണ് കേട്ടോ. വൃഷണങ്ങളിൽ ഓറലൊക്കെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് പുരുഷന് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സെൻസേഷണൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഓറലൊക്കെ ബന്ധപ്പെടേണ്ടതെന്ന്, എങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇന്നത്തെ വീഡിയോ നോക്കാം കേട്ടോ. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് പുറത്ത് പറയാൻ മടിയുള്ള എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങളോ രോഗങ്ങളോ ഉള്ള ആൾക്കാരാണോ, ഉദാഹരണക്കുറവോ ശീഘ്രസ്ഖലനമോ അതുപോലെ ലിംഗ യോനി കയറാൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പം ലൈംഗികതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത സ്ത്രീയോ പുരുഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരാണോ, നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ISRM കോഴിക്കോടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ സഹായിക്കും. അവിടെ ഡോക്ടർ അജയം വർഗീസ് അടങ്ങിയ ഒരു ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനേ ഉണ്ട്. ഈ ലൈംഗിക പ്രശ്നങ്ങൾക്ക് ശാരീരിക പ്രശ്നം മാത്രമല്ല അല്ലേ, മാനസിക പ്രശ്നങ്ങളും കാരണമുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളുടെ മാനസികമോ ശാരീരികമായിട്ടുള്ള എന്ത് പ്രശ്നമായിക്കോട്ടെ, ഇവിടെ സൊല്യൂഷനുണ്ട്. ലേഡീസ് സൈക്കോളജിസ്റ്റും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ദൂരെയുള്ളവരോ അതും അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് പറയാൻ മടിയുള്ളവർക്കൊക്കെ ഓൺലൈൻ കൺസൾട്ടേഷനും കൂടിയുണ്ട് കേട്ടോ. ശരിയായ രീതി, ശാസ്ത്രീയപരമായിട്ട് നൂതനമായ രീതിയിലുള്ള ചികിത്സയാണ് ഇവിടെ കിട്ടുന്നത്. എന്ത് തരത്തിലുള്ള ലൈംഗിക പ്രശ്നമാണെങ്കിൽ ഹൈഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം വലിയ വലിയ രോഗങ്ങളുടെയൊക്കെ ആദ്യ ലക്ഷണമായിട്ട് ഇങ്ങനെ ലൈംഗിക പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോഴായിരിക്കും, ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴായിരിക്കും ഇങ്ങനെ തരത്തിലുള്ള കാർഡിയാക് ഇഷ്യൂസും മറ്റു തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ആയിരിക്കുമെന്ന് അറിയുക. അപ്പോൾ എന്ത് തരത്തിലുള്ള അസുഖങ്ങളാണെങ്കിലും നിങ്ങളൊരു ഡോക്ടറുടെ അഡ്വൈസ് ചോദിക്കണം. വന്ധ്യത ആയിക്കോട്ടെ, നിങ്ങളുടെ ലിംഗത്തിൻ്റെ അഗ്രഭാഗം റിമൂവ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ വളരെ ചെറിയ മൈക്രോ പോലെയുള്ള ലിംഗമൊക്കെയാണ് നിങ്ങൾക്കെങ്കിൽ അത് വലുതാക്കാനുള്ള സർജറി ഇവിടെ ലഭ്യമാണ്. അതുമാത്രമല്ല, ഇനി നിങ്ങൾക്ക് SY എന്ന് ടൈപ്പ് ചെയ്ത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ലൈംഗികതയെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ കൂടുതലൊക്കെ മനസ്സിലാക്കാനും സഹായിക്കുന്ന വളരെ നല്ല ഒരു ബുക്ക് PDF ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ ഫ്രീ ആയിട്ട് കിട്ടും. ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വൃഷണങ്ങളിലൊക്കെ ഓറലൊക്കെ ബന്ധപ്പെടുമ്പോൾ, വൃഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സാക്ക് പോലെ അതിനകത്ത് രണ്ട് ബോൾ പോലെ കാണപ്പെടുന്നതാണല്ലേ, വളരെ സെൻസിറ്റീവാണ്, സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം. അപ്പോൾ ഈ ഭാഗത്തിൻ്റെത് നിങ്ങളുടെ നാവിൻ്റെ അറ്റം കൊണ്ട് ഓരോ ബോളിലും റൗണ്ടായിട്ട് മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ലോങ് ആയിട്ട് ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. ഒരു ഒരു കോൺ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെ ചെയ്താൽ മതിയാവും. അതിനുശേഷം ലിപ്പ് മാത്രം ഉപയോഗിച്ച് സക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഇതിപ്പോൾ സോഫ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഹാർഡായിട്ട് ചെയ്ത് അത് വേദനയ്ക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. വളരെ സോഫ്റ്റായിട്ട് സക്ക് ചെയ്യുകയാണ് വേണ്ടത് രണ്ടും. അതുപോലെ തന്നെ രണ്ട് ബോൾസും വായിലിടുന്നത് വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു സെൻസേഷൻ അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇതേ സമയം തന്നെ ലിംഗവും ഉത്തേജിപ്പിക്കാവുന്നതാണ്. അപ്പോൾ പല ആളുകൾക്കും കൂടുതൽ റഫായിട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. എന്നാൽ ഇത് സൂപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്, വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ അത് ചെല്ലാൻ വേണ്ടി സാധ്യതയുണ്ട്. സോ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ. ആദ്യം തന്നെ നിങ്ങൾ എന്തായാലും ലൈംഗികതയിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഒരു കോൺവെർസേഷൻ നടത്തേണ്ടതുണ്ട്. എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യുന്ന ഇഷ്ടം, ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ എത്രമാത്രം പ്രഷർ അവിടെ കൊടുക്കണം, എങ്ങനെ എത്രമാത്രം പ്രഷർ അവിടെ കൊടുക്കാം, എങ്ങനെ ചെയ്യുമ്പോൾ അവർ കംഫർട്ടബിളായിട്ട് ഇരിക്കുക, ഇതൊക്കെ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. എത്ര പ്രഷർ അവിടെ കൊടുക്കാമെന്നും സക്ക് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്നും ഒക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതുപോലെ രണ്ട് ബോളിന് നടുക്കായിട്ട് വരുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട്, ആ ലൈനിന് ഒരിക്കലും അവഗണിക്കരുത്. അവിടെയും നിങ്ങൾ ഇതേപോലെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ നല്ലൊരു സെൻസേഷൻ ഫീൽ ചെയ്യാൻ വേണ്ടി സഹായിക്കും. വൃഷണങ്ങളുടെയും മലദ്വാരത്തിന് ഇടയിൽ വരുന്ന ഭാഗം, പെരിനിയത്തിൻ്റെ അവിടെ വരുന്ന ആ ഭാഗത്ത് വിരലുകൾ ഉപയോഗിച്ച് റബ്ബ് ചെയ്യുന്നതും അവർക്ക് കൂടുതലായിട്ട് നല്ലൊരു സെൻസേഷൻ ഫീൽ ചെയ്യാൻ വേണ്ടി സഹായിക്കും. വളരെ സോഫ്റ്റായിട്ട് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു സെൻസേഷൻ ഫീൽ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ വൃഷണങ്ങളിൽ ഓറലൊക്കെ ബന്ധപ്പെടേണ്ടത്. അതുപോലെ മുറുക്ക പിടിക്കുകയോ മുറുക്ക വലിക്കുകയോ ഞെരുടോ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു വേദനയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. ഒരു ഐസ് പാക്കൊക്കെ വെച്ചതിന് ശേഷം ഡോക്ടറെ പോയി കണ്ടാൽ മതിയാവും. അപ്പം
കെയർഫുള്ളായിട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സി യു നെക്സ്റ്റ് ഡേ വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.